ഐശ്വര്യ കേരള യാത്ര ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടില്ല എന്നുറപ്പായതോടുകൂടി രാഹുൽ ഗാന്ധിയെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ എത്തിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരപന്തലിലേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ഇതിനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടി പരിശോധിച്ച ശേഷം തിരുവനന്തപുരത്ത് സമരപന്തലിൽ എത്തുന്നത് എത്രത്തോളം സാധിക്കും എന്നതിനെക്കുറിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാര്യമായി ഇതിനുള്ള പരിശ്രമം നടത്തുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇതിന് കാരണം ഈ സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഏറെ ശക്തമായി ഉന്നയിച്ചിരുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിന് ശക്തമായ പിന്തുണയുമായി ഒപ്പമുണ്ട്. സമരക്കാർക്കൊപ്പം നിരാഹാര സമരം നടത്തുകയാണ് യുവ കോൺഗ്രസ് നേതാക്കൾ. ശബരിനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ നിരാഹാരം കിടക്കുന്നുണ്ട്. അതിനൊപ്പം ഇന്ന് ഉദ്യോഗാർത്ഥികളും നിരാഹാരം ആരംഭിച്ചേക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയോ ഉത്തരവിറങ്ങുകയോ ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കും, നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ സമരപന്തലിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇന്നലെ രാത്രി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്നും നാളെയും കേരളത്തിലുണ്ട്. വയനാട് തൻ്റെ മണ്ഡലത്തിൽ നിരവധി പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചൊരു ട്രാക്ടർ റാലി, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. അത്തരത്തിൽ ഏതാനും പരിപാടികൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തെക്കൻ കേരളത്തിൽ ചില പരിപാടികളിൽ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി പങ്കെടുക്കാനുള്ള ഒരു പരിപാടി രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ ഔദ്യോഗിക സമാപനമാണ്. യാത്ര ഇന്നലെ വൈകിട്ട് പാറശ്ശാല അവസാനിച്ചെങ്കിലും ഇതിന്റെ ഔദ്യോഗികമായി ഒരു സമാപന സമ്മേളനം നടന്നിട്ടില്ല. നാളെ വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സമയം കൂടി പരിഗണിച്ചാണ് നാളെ വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. ഈ സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് നാളെ ഐശ്വര്യ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള രാഹുൽ ഗാന്ധി രാവിലെ തിരുവനന്തപുരത്തേക്ക് എത്തിയേക്കും എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സമരപന്തലിലേക്കും മറ്റ് അത്യാവശ്യ പരിപാടികളിലേക്കും കൂടി പങ്കെടുപ്പിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് സമരപന്തലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ദേശീയ രാഷ്ട്രീയത്തിലുൾപ്പെടെ ചർച്ചയാകും. രാഹുൽ ഗാന്ധി നാട്ടിലുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്തായാലും ദേശീയ ചാനലുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു, ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നിവ തത്സമയം റിപ്പോർട്ട് ചെയ്യാനുണ്ടാകും. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ആകെ ഈ സമരത്തിന് വലിയ പിന്തുണയുണ്ടാക്കും, ദേശീയ പ്രാധാന്യം ലഭിക്കും, ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള LDF സർക്കാരിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കാൻ ഇത് കഴിയുമെന്ന പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തലയ്ക്കും കൂട്ടർക്കുമുള്ളത്. അതുകൊണ്ടാണ് ശക്തമായി തന്നെ ഇവർ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നാളെ തന്നെ സമരപന്തലിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, ഇത് സാധിച്ചാൽ സർക്കാരിനെതിരെയുള്ള നീക്കത്തിൽ വലിയൊരു വിജയമായി ഇത് കോൺഗ്രസിന് ആഘോഷിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.